ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ പി എൽ 2021 മെഗാ ഓക്ഷന് മുന്നോടിയായി ഓരോ ടീമുകളും നിലനിർത്താൻ ഏറെ സാധ്യതയുള്ള മൂന്ന് താരങ്ങൾ ആരൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുവാനായി ശ്രമിക്കുക. ഇതുപോലുള്ള കൂടുതൽ ഐ പി എൽ വാർത്തകളും വിശകലനങ്ങളും ആദ്യം അറിയുന്നതിനായി മറക്കാതെ ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് ലഭ്യമായിട്ടുള്ള ട്രസ്റ്റഡ് വെബ്സൈറ്റുകളിലെ വിവരങ്ങളാണ്. ആയതിനാൽ തന്നെ ഈ ലിസ്റ്റ് അന്തിമമായിരിക്കില്ല എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ആദ്യമായി ഡൽഹി ക്യാപിറ്റൽസിനെ പറ്റിയാണ് പറയുന്നത്. ടൂർണമെന്റിൽ ഇതുവരെ മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് ഡൽഹി ഒന്നാകെ കാഴ്ചവെച്ചത്. ഇന്ന് നടക്കുന്ന ഫൈനലിൽ ഏറ്റവും മികച്ച ഒരു വിജയത്തോടുകൂടി തന്നെ ഐ പി എല്ലിലെ തങ്ങളുടെ ആദ്യത്തെ കിരീട നേട്ടം തന്നെയായിരിക്കും ഡൽഹി ക്യാപിറ്റൽസ് സ്വപ്നം കാണുന്നത്. എങ്കിൽ പോലും ഐ പി എൽ 2021 കടക്കുമ്പോൾ ടീമിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളെ ഒന്നാകെ ടീം നിലനിർത്തുവാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും സാധ്യതയേറിയ മൂന്ന് താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ശ്രേയസ് അയ്യർ ഈ സീസണിൽ മികച്ച പ്രകടനമാണ് ടീമിന് വേണ്ടി കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ടീം ഇപ്പോൾ ഫൈനൽ വരെ എത്തി നിൽക്കുകയാണ്. രണ്ടാമത്തെ താരം ഋഷഭ് പന്താണ്. മികച്ച വിക്കറ്റ് കീപ്പിംഗ് സ്കിൽസും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഹാർഡ് ഹിറ്റിംഗ് എബിലിറ്റിയും ടീം വരുന്ന സീസണിലും ഉപയോഗപ്പെടുത്തും എന്നതിൽ സംശയമില്ല. മൂന്നാമത്തെ താരം കഗീസോർ അബാദയാണ്. ഇപ്പോൾ നിലവിലെ പർപ്പിൾ ക്യാപ് വിന്നറായ അദ്ദേഹം ഇന്നത്തെ മത്സരത്തിൽ കൂടി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് പർപ്പിൾ ക്യാപ് സ്വന്തമാക്കുവാൻ തന്നെയായിരിക്കും ശ്രമിക്കുന്നത്. അദ്ദേഹത്തെയും അടുത്ത സീസണിലേക്ക് ടീം കരുതി വെക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അടുത്തതായി പറയുന്നത് പഞ്ചാബ് കിങ്സ് ഇലവനെ പറ്റിയാണ്. സീസണിന്റെ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും മികച്ച തിരിച്ചുവരവ് നടത്തിയ ടീമുകളിൽ ഒന്നാണ് പഞ്ചാബ് കിങ്സ് ഇലവൻ. അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ അവസാന നിമിഷമാണ് അസ്തമിച്ചത്. എങ്കിൽ പോലും അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഈ ടീം നിലനിർത്താൻ ഏറെ സാധ്യതയുള്ള മൂന്ന് താരങ്ങൾ ആരൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. ആദ്യത്തെ താരം കെ എൽ രാഹുലാണ്. ഇപ്പോഴത്തെ നിലവിലെ ഓറഞ്ച് ക്യാപ് വിന്നറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ സീസണിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കാനായി സാധിച്ചത്. ആയതിനാൽ തന്നെ അടുത്ത സീസണിലേക്കും അദ്ദേഹത്തെ ടീം കരുതി വയ്ക്കും. രണ്ടാമത്തെ താരം പേസ് ബോളറായ മുഹമ്മദ് ഷാമിയാണ്. ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം തന്നെയാണ് അദ്ദേഹം ടീമിന് വേണ്ടി ഈ സീസണിൽ കാഴ്ചവെച്ചത്. മറ്റൊരു താരം ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ണർഷിപ്പിൽ കെ എൽ രാഹുലിനൊപ്പം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത മായങ്ക് അഗർവാളാണ്. സീസണിലെ വൺ ഓഫ് ദി ടോപ്പ് മോസ്റ്റ് റൺ സ്കോറർ ആകാനും മായങ്ക് അഗർവാളിന് സാധിച്ചു എന്നതും വസ്തുതയാണ്. അടുത്തതായി പറയുന്നത് ഹൈദരാബാദ് സൺറൈസേഴ്സ് ടീമിനെയാണ്. ഈ സീസണിലെ ഏറ്റവും മികച്ച തിരിച്ചുവരവ് നടത്തിയ ടീമുകളിൽ മറ്റൊരു ടീമാണ് ഹൈദരാബാദ്. അവസാന മത്സരങ്ങളിൽ മികച്ച വിജയം നേടി പ്ലേ ഓഫിലെത്തി മൂന്നാം സ്ഥാനത്തോടെയാണ് ഹൈദരാബാദ് ഈ സീസൺ അവസാനിപ്പിച്ചത്. ഓറഞ്ച് ക്യാപ്പിനായുള്ള മത്സരത്തിൽ നിലവിൽ രണ്ടാം സ്ഥാനം ഉറപ്പിക്കാനും ഡേവിഡ് വാർണറിന് സാധിച്ചു. ആയതിനാൽ തന്നെ അദ്ദേഹത്തെ അടുത്ത സീസണിലേക്കും ടീം കരുതി വെക്കും എന്നതിൽ സംശയമില്ല. രണ്ടാമത്തെ താരം റഷീദ് ഖാനാണ്. അദ്ദേഹവുമായി ടീം ഇപ്പോൾ കരാർ ഒപ്പിട്ടു എന്ന് തന്നെയാണ് നമുക്ക് അറിയുവാനായി സാധിക്കുന്നത്. ആയതിനാൽ തന്നെ അദ്ദേഹം അടുത്ത സീസണിലും ടീമിന് വേണ്ടി കാണും എന്നിപ്പോൾ 100% ഉറപ്പായിരിക്കുകയാണ്. മറ്റൊരു താരം മനീഷ് പാണ്ഡെയാണ്. ബാറ്റിംഗിലും ഫീൽഡിംഗിലും ഒരുപോലെ തിളങ്ങുന്ന താരത്തെ അടുത്ത സീസണിലേക്ക് വേണ്ടി ടീം സംരക്ഷിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അടുത്ത ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ഏറെക്കുറെ സമാനതകളില്ലാത്ത പ്രകടനം കാഴ്ചവെച്ച ടീമിന് ഇത്തവണ നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്ലേ ഓഫ് ലഭിക്കാതായി പോയത്. ആയതിനാൽ തന്നെ അവർ അടുത്ത സീസണിലേക്ക് കരുതി വയ്ക്കുന്ന താരങ്ങളിൽ ഏറെ സാധ്യതയുള്ള മൂന്ന് താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ താരം അവരുടെ ക്യാപ്റ്റനായ ഇയോൺ മോർഗൻ തന്നെ. വേറിട്ട ക്യാപ്റ്റൻസി തന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ആയതിനാൽ തന്നെ ഇദ്ദേഹത്തെ അടുത്ത സീസണിലേക്ക് ടീം കരുതി വയ്ക്കും എന്നതിൽ സംശയമില്ല. മറ്റൊരു താരം ടീമിന്റെ യങ്ങർ ടാലന്റായ ശുഭ്മാൻ ഗില്ലാണ്. ഓപ്പണിംഗ് റോളിൽ മികച്ച രീതിയിൽ തന്നെ ബാറ്റ് വീശിയ ഗില്ലിനെ അടുത്ത സീസണിൽ ടീം സംരക്ഷിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. മറ്റൊരു താരം ആൻഡ്രേ റസലാണ്. ഈ സീസണിൽ മികച്ച ഒരു പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായി സാധിച്ചില്ലെങ്കിലും മികച്ച ഒരു പ്രകടനത്തിലൂടെ തിരിച്ചു വരാൻ കഴിവുള്ള താരമായതിനാൽ തന്നെ കൊൽക്കത്ത അദ്ദേഹത്തെ അടുത്ത സീസണിലേക്കും നിലനിർത്തും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അടുത്തതായി രാജസ്ഥാൻ റോയൽസിനെ പരിഗണിക്കുകയാണെങ്കിൽ ഈ ടീമിൽ നാലിലധികം താരങ്ങൾ ഇപ്പോൾ തന്നെ നിലനിർത്തേണ്ടതായുണ്ട് എന്ന വസ്തുതയുണ്ട്. കാരണം നാല് വിദേശ താരങ്ങളും ഏറ്റവും മികച്ച ഫോമിൽ തന്നെയാണ് ടീമിന് വേണ്ടി ഇപ്പോൾ കളിക്കുന്നത്. ജോഫ്ര ആർച്ചറും ജോസ് ബട്ട്ലറും സ്റ്റീവ് സ്മിത്തും ബെൻ സ്റ്റോക്സും ഏറ്റവും മികച്ച ഫോമിൽ തന്നെയാണ് ടീമിന് വേണ്ടി ഇപ്പോൾ കളിക്കുന്നത്. എങ്കിൽ പോലും ഏറ്റവും സാധ്യതയേറിയ മൂന്ന് താരങ്ങൾ ആരൊക്കെയാണെന്നാണ് നാം നോക്കുന്നത്. ആദ്യത്തെ താരം സ്റ്റീവ് സ്മിത്താണ്. മറ്റൊരു താരം ബോളിങ്ങിന്റെ കുന്തമുനിയായ ജോഫ്ര ആർച്ചർ തന്നെയാണ്. മികച്ച രീതിയിൽ തന്നെ മികച്ച സ്പീഡിൽ ബോൾ ചെയ്യാൻ സാധിക്കുന്ന അദ്ദേഹത്തെയും അടുത്ത സീസണിന് വേണ്ടി ടീം കരുതി വയ്ക്കും എന്ന് തന്നെയാണ് നാം കരുതേണ്ടത്. മറ്റൊരു താരം മലയാളി താരമായ സഞ്ജു സാംസൺ ആണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാവി താരം എന്ന പരിഗണനയിൽ തന്നെയായിരിക്കും സഞ്ജു സാംസണെ രാജസ്ഥാൻ റോയൽസ് മുൻപോട്ട് കൊണ്ടുപോവുക. അദ്ദേഹത്തിന്റെ ഹാർഡ് ഹിറ്റിംഗ് എബിലിറ്റിയും അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള അറ്റാക്കിംഗ് പവറും കൂടുതൽ വിനിയോഗിക്കാൻ തന്നെയായിരിക്കും ടീം ഒന്നാകെ ശ്രമിക്കുക. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ അടുത്ത സീസണിലും സഞ്ജു
സാംസന്റെ സാന്നിധ്യം രാജസ്ഥാൻ റോയൽസിൽ ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയാനായി സാധിക്കും. അതായി മുംബൈ ഇന്ത്യൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിലും കൂടി വിജയം നേടി തുടർച്ചയായ രണ്ടാം സീസണിലും കിരീട നേട്ടം സ്വന്തമാക്കാൻ തന്നെയായിരിക്കും രോഹിത്തും സംഘവും ഇന്നിറങ്ങുക. എന്നാൽ തന്നെ ടീം അടുത്ത സീസണിലേക്കും കരുതി വയ്ക്കാൻ തക്കവണ്ണമുള്ള താരങ്ങൾ ഈ ടീമിൽ അനവധിയുണ്ട്. എങ്കിൽ തന്നെയും ഏറ്റവും സാധ്യത കൂടിയ മൂന്ന് താരങ്ങൾ ആരൊക്കെയാണെന്നാണ് നാം ഇപ്പോൾ പരിശോധിക്കുന്നത്. ആദ്യത്തെ താരം ഹിറ്റ്മാൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി തന്ത്രങ്ങൾ 4 തവണയാണ് മുംബൈക്ക് കിരീടം നേടിക്കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സീസണിൽ ഫൈനൽ വരെ എത്തിക്കാനും രോഹിത് ശർമ്മയുടെ കഴിവിന് സാധിച്ചു എന്ന് തന്നെ പറയേണ്ടതായി വരും. ഈ കാരണങ്ങളെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തെ ടീം നിലനിർത്തുക തന്നെ ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു താരം ഹർദിക് പാണ്ഡ്യയാണ്. ടൂർണമെന്റിൽ മികച്ച തിരിച്ചുവരവ് തന്നെയാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ ഓൾറൗണ്ട് മികവുകൾ തന്നെയായിരിക്കും ടീം ലക്ഷ്യം വെക്കുക. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ അടുത്ത സീസണിലേക്കും ടീം കരുതി വയ്ക്കും എന്നതിൽ സംശയമില്ല. അടുത്ത ഒരു താരം ജസ്പ്രീത് ബൂമർ തന്നെയാണ്. ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കഗീസോ റബാരയുടെ പക്കൽ നിന്നും പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കുവാൻ തന്നെയായിരിക്കും അദ്ദേഹം ശ്രമിക്കുക. അദ്ദേഹത്തിന്റെ യോക്കർ പന്തുകൾ ടീമിന് കൂടുതൽ അനിവാര്യമായ സാഹചര്യത്തിൽ അടുത്ത സീസണിലും അദ്ദേഹത്തെ ടീമിൽ കാണാനാകും എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. ടീമിൽ ഈ മൂന്ന് താരങ്ങളല്ലാതെ ഇനിയും ഏറെ താരങ്ങൾ ലിസ്റ്റിലുണ്ടെങ്കിലും ഏറ്റവും സാധ്യതയേറിയ മൂന്ന് താരങ്ങളെ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഇനി അടുത്തതായി ചെന്നൈ സൂപ്പർ കിങ്സിനെ പരിഗണിക്കുകയാണെങ്കിൽ ടീമിന് വേണ്ടി തുടരുമെന്ന് ക്യാപ്റ്റൻ MS ധോണി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ആയതിനാൽ തന്നെ മറ്റ് മൂന്ന് താരങ്ങൾ ആരൊക്കെയാണെന്നാണ് നാം പരിശോധിക്കുന്നത്. ആദ്യത്തെ ആള് തീർച്ചയായിട്ടും സാം കരൺ തന്നെയായിരിക്കും. സീസണിൽ ചെന്നൈക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് സാം കരൺ. ബാറ്റിംഗ് ബോളിംഗ് പ്രകടനങ്ങൾ കൊണ്ട് അദ്ദേഹം വ്യത്യസ്തനാണ്. ആയതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ കഴിവുകൾ ടീം അടുത്ത സീസണിലും പ്രയോജനപ്പെടുത്തും എന്നതിൽ സംശയമില്ല. മറ്റൊരു താരം ദീപക് ചഹറാണ്. മികച്ച ബോളിംഗിലൂടെ എതിരാളികൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്താൻ സാധിക്കുന്ന അദ്ദേഹത്തെ ടീം അടുത്ത സീസണിൽ വിനിയോഗിക്കും എന്നതിൽ സംശയമില്ല. മറ്റൊരു താരം രവീന്ദ്ര ജഡേജയാണ്. അദ്ദേഹത്തിന്റെ ഓൾറൗണ്ട് മികവുകൾ തന്നെയാണ് അവസാന മത്സരങ്ങളിൽ ടീമിന് ഏറെ ഗുണകരമായത്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ടീമിൽ അടുത്ത സീസണിലും കാണാൻ സാധിക്കും എന്നത് ഉറപ്പാണ്. അടുത്തതായി വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ പറ്റിയാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ടൂർണമെന്റിന്റെ ആദ്യഘട്ടത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി എന്നത് തന്നെയാണ് പ്ലേ ഓഫിലെത്തുന്നതിൽ വരെ നിർണായക ഘടകമായി മാറിയത്. ടൂർണമെന്റിന്റെ രണ്ടാം ഘട്ടത്തിൽ മോശം പ്രകടനമായിരുന്നു ടീം ഒന്നാകെ കാഴ്ചവെച്ചത്. പ്ലേ ഓഫിലെത്തി നാലാം സ്ഥാനത്തോടുകൂടിയാണ് അവർ ഈ സീസൺ അവസാനിപ്പിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും അടുത്ത സീസണിനെ മുന്നിൽ കണ്ടുകൊണ്ട് ടീം നിലനിർത്താൻ സാധ്യതയുള്ള മൂന്ന് താരങ്ങളെ പറ്റിയാണ് ഇപ്പോൾ നാം സംസാരിക്കുന്നത്. ആദ്യത്തെ താരം തീർച്ചയായിട്ടും അവരുടെ ക്യാപ്റ്റനായ വിരാട് കോഹ്ലി തന്നെയാണ്. ക്യാപ്റ്റൻസി തന്ത്രങ്ങളിൽ അദ്ദേഹത്തിന് പാളിച്ച വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ ഈ സീസണിലും അദ്ദേഹത്തിന് സാധിച്ചു. ആദ്യത്തെ മത്സരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് വന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം തന്നെയായിരുന്നു കോഹ്ലി കാഴ്ചവെച്ചത്. ആയതിനാൽ തന്നെ അദ്ദേഹത്തെ അടുത്ത സീസണിലും ടീമിന് വേണ്ടി കാണുവാൻ സാധിക്കും എന്നതിൽ സംശയമില്ല. മറ്റൊരു താരം ABD വില്ലിയേഴ്സ് ആണ്. പല നിർണായക മത്സരങ്ങളിലും ടീമിന് വിജയം നേടിക്കൊടുത്ത അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവുകൾ അടുത്ത സീസണിലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി കാണാൻ സാധിക്കും എന്നത് ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ്. മറ്റൊരു താരം യുസ്വേന്ദ്ര ചഹലാണ്. സ്പിൻ ബോളിംഗിൽ മാന്ത്രിക പ്രകടനം കാഴ്ചവെക്കുന്ന അദ്ദേഹവുമായി ഇപ്പോൾ ടീം മാനേജ്മെന്റ് കരാർ ഒപ്പിട്ടു എന്ന് തന്നെയാണ് നമുക്ക് അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതിന് പ്രകാരം തന്നെ അടുത്ത സീസണിൽ തീർച്ചയായും അദ്ദേഹത്തെ ടീമിന് വേണ്ടി കാണാൻ സാധിക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് തങ്ങളുടേതായ രീതിയിൽ ഓരോ ടീമും അടുത്ത സീസണിലേക്ക് കരുതി വച്ചിട്ടുള്ള താരങ്ങളുടെ ഒരു പട്ടിക. ഇതിൽ ഓരോ ടീമിലെയും മൂന്ന് താരങ്ങളെ മാത്രമാണ് പരിഗണിച്ചിട്ടുള്ളത്. ഒരു ടീമിൽ നിന്ന് 5 താരത്തെ വരെയും അടുത്ത സീസണിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാം എന്നത് പറ്റുന്നതിനാൽ തന്നെ ഇതിൽ കൂടുതൽ താരങ്ങളെ ഓരോ ടീമിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതായുണ്ട്.